ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂടുകാരുടെയൊക്കെ കിട്ടുന്ന ലൈം ജ്യൂസ് ഇല്ലേ, അതുപോലത്തെ ഒരു അടിപൊളി ലൈം ജ്യൂസ് ആണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ സമ്മർ സീസണൊക്കെ തുടങ്ങിയല്ലോ, അപ്പം നല്ല ചൂടായിട്ടിരിക്കല്ലേ, അപ്പം നമുക്കൊന്ന് ചില്ലാവണ്ടേ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു അടിപൊളി ലൈം ജ്യൂസ് ഉണ്ടാക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് കാണണേ. എന്നാൽ നമുക്ക് ഇനി വീടിയിലോട്ട് പോയാലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഞാനിവിടെ 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ്സിന് 3 ക്യാഷ് വെച്ചിട്ട് അങ്ങനെ 6 ക്യാഷിനിട്ട് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. പിന്നെ വേണ്ടത് 1 കഷ്ണം ഇഞ്ചിയാണ്, അത് ചതച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ വലിയൊരു നാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസാണ്, 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് ഏലക്കാപ്പൊടി, 3 സ്പൂൺ ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. മധുരമൊക്കെ എല്ലാവർക്കും ആവശ്യത്തിന് ഇടുക കേട്ടോ, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടുക. പിന്നെ ഐസ് ക്യൂബാണ് വേണ്ടത്. പിന്നെ 2 ഗ്ലാസ് തണുത്ത വെള്ളം. അപ്പം ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ടിടാം, എന്നിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. നമുക്ക് ആദ്യം കുത്തിവെച്ചിരിക്കുന്ന ക്യാഷ് ഇടാം. ചതച്ച് വെച്ച ജിഞ്ചർ ഇടാം. ഏലക്കാപ്പൊടി ഇടാം. ഉപ്പിടാം. ലൈം ജ്യൂസ് ഒഴിക്കാം. ഷുഗർ ഇടാം. നമുക്ക് ആദ്യം ഇത്രയും വെള്ളം ഒഴിക്കാവുള്ളൂ. ഇത് നന്നായിട്ട് അരയണമല്ലോ, അപ്പം അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇത് അരച്ചിട്ട് വരാവേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഞാനതെല്ലാം അടിച്ചെടുത്തിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ജിഞ്ചറും കാഷ്യൂ അരിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ജാറിലിട്ട് നിങ്ങൾ അരിക്കണം കേട്ടോ. അതും ഷുഗറെല്ലാം കൂടെ ഒരുമിച്ച് ചെറിയ ജാറിലിട്ടൊന്ന് അരിക്കുവാണെങ്കിൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഞാൻ വലിയ ജാറിലിട്ട് അരച്ചപ്പോൾ അരിയുന്നില്ലാണ്ട് അരിഞ്ഞ്, പിന്നെ ഞാൻ ചെറിയ ജാറിലോട്ട് ഇട്ടു, എന്നിട്ടാണ് ഞാൻ അരച്ചത്. അതിനുശേഷം എല്ലാം കൂടെ അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയായിട്ടിട്ട് നമുക്കിത് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ലൈം ജ്യൂസ് റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.